ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡോണറ്റ്സ് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് ഇനി ഡോണറ്റ്സിന് ആവശ്യമായ, മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു പാകത്തെ മധുരമായിരുന്നു കേട്ടോ, ഓവറായിട്ട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇതേ മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സായി വരുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പഞ്ചസാരയും മുട്ടയും നന്നായി യോജിക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്കും ഇളം ചൂടുള്ള 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളം ചൂടുള്ളതാണ്, ഓവറായിട്ട് ചൂടുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരെ യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഈ ഒരു ഡോണറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മിക്സിലേക്ക് ഈസ്റ്റ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പാല് ചേർത്തതിന് ശേഷം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാമല്ലോ. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈസ്റ്റൊക്കെ എല്ലാം എടുത്ത് എത്തുന്നത് പോലെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ്ചർ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാല് അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തേക്കാൾ ഒന്നുകൂടി ലൂസായ രീതിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന് മുൻപ് ബൗളിലും അതുപോലെ തന്നെ മാവിലൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്ലിൻ ഫിലിം കൊണ്ടൊന്ന് മൂടി വെച്ച് 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ 2 മണിക്കൂറായപ്പോഴേക്കും എനിക്ക് മാവിടെ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥക്കനുസരിച്ച് നിങ്ങളുടെ ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വ്യതിയാനം വന്നേക്കാം. അപ്പോൾ ഇതാ നമുക്കിത് പതുക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് പൊടിയൊന്നും വേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ചെറിയ കട്ടിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. പറ്റു തിന്നായ രീതിയിലല്ല, 1/2 ഇഞ്ച് കനത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഓരോ ഡോണറ്റ്സും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മിഡിലിൽ ചെറിയൊരു ഹോൾ കൊടുക്കണമല്ലോ.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു നമുക്കൊരു വട പോലെ ഒരു ഹോളായിട്ട് കിട്ടും. ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് മുഴുവൻ റെഡിയാക്കിയതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചെറിയൊരു നനവുള്ള ഒരു ടവൽ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതേ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ നന്നായി ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് ഓയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് വേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഈ ഡോണറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചോക്ലേറ്റ് ഗനാഷോ വൈറ്റ് ഗനാഷോ അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ കോട്ടിങ് കൊടുക്കാം. ഞാനിവിടെ പ്ലെയിനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡോണറ്റ്സിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡോണറ്റ്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, കീപ് സ്മൈൽസ്.